അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വീണ്ടും ഒരു പെണ്ണാണെങ്കിൽ നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 35 വയസ്സിൽ നാട്ടിലേക്ക് വിമാനം കയറിയത്. വരുന്ന ആലോചനയൊന്നും അമ്മവന് പിടിക്കാത്തതുകൊണ്ട് എനിക്കുള്ള പെണ്ണ് ദൂരെ നിന്ന് മതിയെന്നായിരുന്നു വീട്ടുകാരുടെ തീരുമാനം. അങ്ങനെ അമ്മാവിനൊപ്പം ഒരു പെണ്ണാണ് കഴിഞ്ഞു വന്ന് കയറിയതും മനസ്സും മടുത്ത് തുടങ്ങിയിരുന്നു. അമ്മാവിൻ്റെ ആ പിടിവാശി അത്രയും നാൾ ഉള്ളിലടക്കി ഇനി അത് ശരിയാവില്ലെന്ന് തോന്നി. അമ്മാവൻ ഇറങ്ങിപ്പോയ നിമിഷം അമ്മയെ നോക്കി, ഇനിയൊരു പെണ്ണാണ് ചടങ്ങി ഞാനില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ട് മുറിയിൽ വന്ന് കിടന്നപ്പോൾ പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. എവിടുന്നെങ്കിലും ഒരു പെണ്ണ് കിട്ടിയാൽ ഈ നെട്ടോട്ട് അവസാനിക്കില്ലോ എന്ന് ഓർത്ത് കണ്ണടച്ച്. പുറത്ത് പെയ്യുന്ന മഴയിൽ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വന്നു. ഓമന് ടീച്ചർ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോഴേക്കും ഇടവപ്പാതിയിലെ മഴക്കാറ് തകർത്ത് പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ മഴയിൽ ശരീരം തണുത്ത് രോമങ്ങൾ ഉണർന്നു. മഴക്കൊപ്പം വീശുന്ന കാറ്റിൽ പുറത്തുനിന്ന് വരുന്ന മഴയുടെ ചെറുകണങ്ങൾ മുഖത്തും കഴുത്തിലും നനവ് പടർത്തുമ്പോൾ ഓമന ടീച്ചർ പറയുന്ന കേട്ടു, എല്ലാവരും പുസ്തകം അടച്ചു വെച്ച് മിണ്ടാണ്ടിരിക്കൂ. ശാന്തമായ ക്ലാസ് മുറിയിൽ ഒരിക്കൽ കൂടെ ഞാൻ ഒഴിഞ്ഞിരിപ്പിടത്തിലേക്ക് നോക്കുമ്പോൾ ഓമന ടീച്ചർ വീണ്ടും പറഞ്ഞു, എന്തിനാ അവിടെ ഇടമൊഴിച്ചിട്ടേക്കുന്നേ, നീങ്ങിയിരുന്നോളൂ, ശ്രീദേവി ഇന്ന് വരില്ല. ആ തണുപ്പിൽ അത് കേട്ടപ്പോൾ മനസ്സൊന്ന് ചൂട് പിടിച്ചു. മുന്നിലിരിക്കുന്ന മനോഹരമായ പാഠപുസ്തകത്തിന്റെ പുറഞ്ചട്ടമടക്കി ഞാൻ കൈകൾ കൊണ്ട് ആ കട്ടിയുള്ള കടലാസിൽ തഴുകി. മനസ്സപ്പോൾ മഴയിൽ കൂട് നഷ്ടപ്പെട്ട പക്ഷിയുടെ നൊമ്പരമായിരുന്നു. രാവിലെ ഓമന ടീച്ചർ എല്ലാവരുടെയും ഹാജർ എടുക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന രുക്മിണിയുടെ വാക്കുകൾ ഞാൻ കേട്ടിരുന്നു, ശ്രീദേവി ഇന്ന് വന്നില്ല ടീച്ചർ. എന്തു പറ്റിയെന്നുള്ള ടീച്ചറുടെ ചോദ്യത്തിന് ശ്രീദേവി അന്ന് വരാത്ത കാരണം ആർക്കും അറിയില്ലായിരുന്നു, എനിക്കും അറിയില്ലായിരുന്നു. ശൂന്യമായ അവിടെ ഇരിപ്പിടത്തിലേക്ക് നോക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത. അവൾ ക്ലാസ്സിലുള്ളപ്പോൾ അവളുടെ ഓരോ എത്തി നോട്ടങ്ങളും എന്നിലേക്ക് തന്നെ ആയിരുന്നു. 5 ക്ലാസ്സിൽ ജയിച്ചു വന്നപ്പോഴായിരുന്നു ഞാൻ അവൾ ആദ്യമായി കാണുന്നത്. ആകാശ നീല യൂണിഫോം ഷർട്ടും കടുനീല പാവാടയും ഇട്ട് 2 നിരയിലെ ബെഞ്ചിൽ ആദ്യം ഇരുന്നത് അവളായിരുന്നു. അന്നൊരു മഴയുള്ള ദിവസം ഞാൻ വൈകി വന്ന് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അവളുടെ കണ്ണുകളെന്നിലേക്ക് പതിഞ്ഞത് ഒളികണ്ണാൽ ഞാൻ കണ്ടു. തലമുടിയിഴകളിൽ നിന്നും ഇറ്റു വീഴുന്ന മഴത്തുള്ളികളെ കൈവെള്ള കൊണ്ട് അമർത്തി തുടക്കുമ്പോഴും ഒരു ചെറു ചിരിയോടെ അവളെന്നെ തിരിഞ്ഞു നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ ക്ലാസ് മുറിയിൽ വൈകി വന്നവൻ ഞാനായതുകൊണ്ടാവാം അവളുടെ കണ്ണുകൾ എന്നെ തന്നെ വീണ്ടും വീണ്ടും തിരഞ്ഞു വന്നത്. 2 പിരീഡിന് ശേഷമുള്ള ഇടവേളക്ക് ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുമ്പോൾ ശ്രീദേവി എൻ്റെ കാലൊച്ച അറിഞ്ഞാവും. അവൾ എന്നെ നോക്കാതെ നാണത്തോടെ തലതാഴ്ത്തിയിരുന്നേയുള്ളൂ. ഞാൻ അവളെ ഗൗനിക്കാതെ പുറത്തേക്ക് നടന്നു. തിരികെ വരുമ്പോൾ അവളുടെ കണ്ണുകൾ തിരയുന്ന എന്നെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ബെല്ലടിച്ച് തിരികെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞാൻ അവളുടെ ഒരു നോട്ടവും പുഞ്ചിരിയും പ്രതീക്ഷിച്ചു. പക്ഷെ അവൾ ക്ലാസ്സിലില്ലായിരുന്നു. ഞാൻ ആകാംക്ഷയോടെ ഓരോ മൂലയിലും കൂടി നിൽക്കുന്ന മുഖങ്ങളിലേക്ക് നോക്കി. അവളെന്നെ എവിടെ നിന്നെങ്കിലും ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന്. ഇല്ല, ശ്രീദേവി അവൾ ക്ലാസ്സിലില്ലായിരുന്നു. എനിക്ക് ആ ഒരു നിമിഷം അവളോട് ദേഷ്യവും മനസ്സിൽ നിരാശയും തോന്നി. അവൾക്ക് എന്നെ ഒന്ന് കാത്തിരുന്നുകൂടെ, ഞാൻ എത്രമാത്രം നിന്റെ നോട്ടത്തെ പ്രതീക്ഷിച്ചുവെന്നു. എല്ലാവരും ബെഞ്ചിൽ വന്നിരുന്നിട്ടും ശ്രീദേവി മാത്രം വന്നില്ല. ഇവളിത് എവിടെ പോയി എന്നോർത്തിരിക്കുമ്പോൾ ക്ലാസ്സിലേക്ക് കയറി വരുന്ന ഓമന ടീച്ചർക്കൊപ്പം മുഖം താഴ്ത്തിക്കൊണ്ട് അവൾ നടന്നു വരുന്നുണ്ടായിരുന്നു. ടീച്ചർ അവളുടെ മുടിയിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു, ശ്രീദേവി അവിടെ പോയിരിക്കൂ. അവൾ ആർക്കും മുഖം കൊടുക്കാതെ അവളുടെ ബെഞ്ചിൽ പോയിരുന്ന് തലകുനിച്ചിരുന്നു. ഓമന ടീച്ചർ പറഞ്ഞു, രുക്മിണി എഴുന്നേറ്റുന്നേ. ഓമന ടീച്ചറുടെ വാക്കിൽ കേട്ട് രുക്മിണി സങ്കടത്തോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ടീച്ചർ എല്ലാവരോടുമായി പറഞ്ഞു, ഇനിയും ഇത് ആവർത്തിക്കരുത്, ആരെയും സങ്കടപ്പെടുത്തി സംസാരിക്കരുത്, കുറവുകൾ എല്ലാവർക്കും ഉണ്ട്, അത് ദൈവം തരുന്ന, ആരും എല്ലാം തികഞ്ഞവരാവണമെന്നില്ല. മറ്റുള്ളവരുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി പരിഹസിക്കുമ്പോഴല്ല, അവരുടെ കുറവുകളോട് അവരെ സ്നേഹിച്ച് കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. അതുകൊണ്ട് ആരും ആരുടെയും കുറവുകൾ പറഞ്ഞ് പരിഹസിക്കാതെ പരസ്പരം സ്നേഹത്തോടെ കൂട്ടുകൂടുക. രുക്മിണി കേട്ടല്ലോ, ശ്രീദേവിയുടെ കുറവിൽ നീയായിരിക്കണം അവൾക്ക് താങ്ങായി നിൽക്കേണ്ടത്. അവളിൽ നിന്നൊരു മോളിലുണ്ടായി, ഇരിക്കൂ. ടീച്ചറുടെ വാക്കിൽ കേട്ട് രുക്മിണി ശ്രീദേവിയെ ക്ഷമാപണം നടത്തും പോലെ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തിരുന്നു. ഓമന ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഞാൻ അടുത്തിരുന്നവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അതെ, ശ്രീദേവിക്ക് കൈക്ക് ശേഷിയില്ല, ജനിച്ചപ്പോൾ തളർന്നു പോയിരുന്നു, അതുകൊണ്ട് ആ കൈ കൊണ്ട് ഭാരം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ എപ്പോഴാണ് കൈ മടക്കി പിടിച്ചിരിക്കുന്നത് കണ്ട് രുക്മിണി അവളെ കളിയാക്കി. ശ്രീദേവിക്ക് അറിയുന്നുണ്ട് കുട്ടികളെ ടീച്ചറോട് പോയി പറഞ്ഞു. ടീച്ചർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അതാ സംഭവിച്ചത്. അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തലകുനിഞ്ഞിരിക്കുന്ന ശ്രീദേവിയെ നോക്കി. ആ നിമിഷം അവൾ എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിലെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. രുക്മിണിയോടുള്ള ദേഷ്യം കൊണ്ട് എഴുന്നേറ്റ് ചെന്ന് അവളെ ചീത്ത വിളിക്കാൻ എനിക്ക് തോന്നി. പക്ഷേ ഞാനത് ചെയ്തില്ല. അന്ന് ശ്രീദേവി ഓരോ പിരീഡ് കഴിയുമ്പോഴും പുറത്തിറങ്ങാതെ അങ്ങനെ ഇരുന്നു. ഞാനും പുറത്തുപോയില്ല. അവളെ തന്നെ നോക്കി പുറകിലെ ബെഞ്ചിൽ ഞാനിരുന്നു. പുറത്ത് തകർത്ത് പെയ്യുന്ന മഴയിൽ അവളോട് എനിക്കൊരു ഇഷ്ടം മുളവൂട്ടി തുടങ്ങിയിരുന്നു. പക്ഷെ അവളെന്നെ തിരിഞ്ഞ് നോക്കിയില്ല.
ഞാനൊരു നിമിഷം ആഗ്രഹിച്ചിരുന്നു അവളിൽ നിന്നൊരു നോട്ടം, തിരിച്ചവളുടെ തകർന്നുപോയ മനസ്സിന് ആശ്വാസമായി ഒരു പുഞ്ചിരി നൽകാനും ഞാൻ കൊതിച്ചിരുന്നു. അന്ന് വൈകുന്നേരം സ്കൂൾ വിടുമ്പോൾ പുറത്ത് തകർത്ത് പെയ്യുന്ന മഴയെ നോക്കി അവസാനമായി അവൾ ഇറങ്ങി നടക്കുമ്പോൾ പിന്നിലായി ഞാനുണ്ടായിരുന്നു. മെല്ലെ അവൾ വരാന്തയിലേക്ക് നടന്ന് ബാഗിൽ നിന്ന് കുടയെടുക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ പതിയെ ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, കുട ഞാനെടുത്ത് തരണോ? അവളൊന്ന് മൂളി. ഞാൻ അവളുടെ ബാഗിൽ നിന്ന് കുടയെടുത്ത് നിവർത്തുമ്പോൾ അവളുടെ കണ്ണുകൾ എൻ്റെ മുഖത്തായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ കുടയെടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാനും കൂടെ വന്നോട്ടെ. അവൾ മെല്ലെ തലയാട്ടി. കുട നിവർത്തി ഞാൻ അവൾക്കൊപ്പം മഴയിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ എനിക്ക് അവളോടും അവൾക്ക് എന്നോടും ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നതായി തോന്നിയിട്ടും മഴയുടെ നനവിൽ വാക്കുകൾ കിട്ടാതെ മനസ്സുകൾ വിറച്ച് നിന്നതേയുള്ളൂ. 2 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതിനോടൊപ്പം ശ്രീദേവി എന്ന പെൺകുട്ടി എൻ്റെ മനസ്സിലും ഒരിടം നേടി. കൊഴിഞ്ഞുപോയ ദിനങ്ങൾക്കിടയിൽ ഞങ്ങളുടെ മനസ്സുകൾ പറയാതെ പലതും പങ്കുവച്ചിരുന്നു. ഒടുവിൽ കലാലയ ജീവിതം അവസാനിപ്പിച്ച് ഇരുവരും വേർപിരിയുമ്പോൾ ഉള്ളിൽ ഒളിപ്പിച്ച എന്തോ ഒന്ന് മിഴികളെ ഈറനണിയിപ്പിച്ചിരുന്നു. പിന്നീടുള്ള ദുരിത ജീവിതത്തിൽ ഇടയ്ക്കിടെ സുഖമുള്ള നോവ് പടർത്തി ഉള്ളിൽ തെളിഞ്ഞിരുന്നു മിഴിനീർ നിറഞ്ഞ ആ മിഴികൾ. ആരോ തോളിൽ തട്ടി നിറഞ്ഞ പതിയെ കണ്ണുറന്നു നോക്കുമ്പോൾ അമ്മയായിരുന്നു. ചായ വേണ്ടടാ? ഞാൻ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി പതിയെ ചിരിച്ചു. എന്താടാ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ? വേണ്ട, ഞാൻ പിന്നെ പറയാം. അത്രയും പറഞ്ഞ് അമ്മ നീട്ടിയ ചായ വാങ്ങി കുടിച്ചു. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് മുറിവിട്ടിറങ്ങുമ്പോൾ അന്നേ വരെ മനസ്സിൽ അമ്മാവനും ബന്ധുക്കളും തീർത്ത ഇഷ്ടമില്ലായ്മയുടെ വേലിക്കെട്ടുകൾ തകർത്ത് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ ചെറുതായി തോർന്നിരുന്നു. സ്കൂൾ വിട്ട് കുട്ടികൾ പുറത്തേക്ക് ഓടിയിറങ്ങിയതും മഴ വീണ്ടും പെയ്തു വന്നു. ഞാൻ മെല്ലെ വരാന്തയുടെ ഒരു സൈഡിൽ കയറി നിന്നു. കുട്ടികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അകലെ വരാന്തയിലൊരു രൂപം തെളിഞ്ഞു വന്നു. ശ്രീദേവി, ശ്രീദേവി ടീച്ചർ. ഹൃദയം വല്ലാതെ ഒന്ന് തുടിച്ചുയർന്നു. അവൾ എന്നെ കണ്ടത് ഒരു പുൻസിരിയോട് അടുത്തു വന്നു. ആഹമാഷെ, എപ്പം നാട്ടിൽ വന്ന്? 2 ദിവസമായിട്ടുള്ളൂ ടീച്ചറേ. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? തൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ ശ്രീദേവി. അവളുടെ ചുണ്ടിൽ വേദന നിറഞ്ഞൊരു ചിരി വളർന്നു. ഇല്ല, ഞാനിതുവരെ അത് ഓർത്തില്ല ഹരി. പിന്നെ വൈകല്യമുള്ള എന്നെ ആരും വിവാഹം ചെയ്യാൻ എനിക്കിപ്പോൾ അങ്ങനെയുള്ള ഒരാഗ്രഹമില്ല. ആ ഒരു നിമിഷം അങ്ങനെ ഒരു ചോദ്യം വേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നി. അതുപോട്ടെ ഹരി, നിനക്ക് കല്യാണം നോക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. നോക്കുന്നുണ്ട്, ഒന്നും ഇതുവരെ ശരിയായിട്ടില്ല. അതെന്ത് പറ്റി? എനിക്കൊന്നും ശരിയായി തോന്നിയില്ല. ഞാൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. മെല്ലെ മുന്നോട്ട് നടന്ന എനിക്കൊപ്പം അവളും നടന്നു. മഴ ശക്തി പ്രാപിച്ച് പെയ്തു തുടങ്ങി. അവൾ ബാഗിൽ നിന്ന് കുടയെടുക്കാൻ ബുദ്ധിമുട്ടെന്ന് കണ്ട് ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എടുത്തു തരാം. അവൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ പതിയെ കുടയെടുത്ത് നിവർത്തി അവളോട് പറഞ്ഞു, ഞാൻ കുട കൊണ്ടുവന്നിട്ടില്ല, ഞാനും കയറി നോട്ടെ. ഒരു നിമിഷം മൗനമായി അവളൊന്ന് മൂളി. മെല്ലെ അവൾക്കൊപ്പം കുട പിടിച്ച് മഴയിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ എനിക്ക് അവളോടും അവൾക്ക് എന്നോടും ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മഴയുടെ നനവിൽ വാക്കുകൾ കിട്ടാതെ മനസ്സ് വിറച്ച് നിന്നല്ലാതെ ഞാൻ അവളൊന്നും മിണ്ടിയില്ല. ഒരൽപ്പം മുന്നോട്ട് നടന്ന് ഞാൻ അവളുടെ കയ്യിൽ പിടിച്ച് മനസ്സ് പിടഞ്ഞ് മുഖമുയർത്തി അവളെന്നെ നോക്കുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, അന്നൊരു മഴയിൽ ഞാൻ പറയാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്, എനിക്ക് നിന്നോടുള്ള ഇഷ്ടം. ഇന്ന് അതേ ആ വഴി, ആ മഴയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പെയ്യുന്ന ഈ മഴയിൽ ഞാനും ചോദിച്ചോട്ടെ, നിനക്കെന്നെ ഇഷ്ടമാണ് ശ്രീദേവി? എൻ്റെ ജീവിതസഖിയെ, നീ എനിക്കൊപ്പം വരൂ. ആർത്തലച്ച് പെയ്യുന്ന മഴത്തുള്ളികൾ കുടയിൽ തട്ടി തെറിക്കുമ്പോൾ ഞാൻ കണ്ടു അവളുടെ മിഴികളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർത്തുള്ളി. മൃദുവായി ഞാനത് തുടച്ചു മാറ്റി പതിയെ ഞാൻ അവളോട് ചോദിച്ചു,